ഹായ് അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊരു നാടൻ രീതിയിലുള്ള കറിയല്ല, ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള കറിയാണ്. ബട്ടൂരയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വെള്ളക്കടലയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, പക്ഷെ എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് കറുത്ത കടല എടുത്തു. അതൊരു എട്ട് മണിക്കൂർ കുതിർത്ത് വയ്ക്കണം. എന്നിട്ട് കുക്കറിലിട്ട് വേവിക്കണം. ഒരു കുക്കറിലോട്ട് നമ്മൾ എടുത്തു വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം പട്ട, അത്യാവശ്യം ഒരു വലിയ കഷ്ണം പട്ടയാണ്. പിന്നെ ഒരു ഏഴെട്ട് ഗ്രാമ്പു, അഞ്ചോ ആറോ ഏലക്ക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സാധനമാണ് തേയിലപ്പൊടി കേട്ടോ. ഒരു ഒന്നൊന്നര ടീസ്പൂണോളം തേയിലപ്പൊടി ചേർക്കണം. പക്ഷേ നേരിട്ട് നമുക്ക് കടല കൂടെ ഇട്ട് വേവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു ചെറിയ കഷ്ണം തുണി എടുക്കുക. ആ തുണിയിൽ നമ്മൾ പൊടിയിട്ട് കിഴി കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ തുണിയിലോട്ട് ഞാനൊരു ഒന്നര ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതുപോലെ ഒന്ന് കിഴി കെട്ടിയെടുക്കാം. ഒരു വേറൊരു തുണി വെച്ച് നന്നായിട്ടൊന്ന് കെട്ടി വെക്കണേ. അപ്പോൾ ഇതുപോലെ കിഴി കെട്ടിയെടുത്തു. ഇത് നമുക്ക് ഈ കടലയുടെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കൂടെ ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് തുണി നല്ല ക്ലീൻ ആയിരിക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇതിനകത്തോട്ടിനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. കടലയുടെ കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. അപ്പം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും, അത് കഴിഞ്ഞ് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ പിന്നെ ഒരു നാല് വിസിലും കൂടിയാണ് വേവിക്കുന്നത്. പക്ഷേ നിങ്ങൾ നമ്മൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന കടലയ്ക്കനുസരിച്ച് വേവിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. എപ്പോഴും എങ്ങനെയാണോ നിങ്ങൾ കടല വേവിക്കുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് അടച്ചു വയ്ക്കാം. ഇനി ബാക്കി വേണ്ട സാധനങ്ങൾ നോക്കാം. ദേ ഇതുപോലെ രണ്ട് സവോള, അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ അതുകൊണ്ട് ആറ് ഏഴ് അല്ലി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചു. ഇത് അതിൻ്റെ കൂടെ നമുക്കത് ഇതുപോലെ ഒരു വലിയ തക്കാളിയും കൂടി വേണം കേട്ടോ. അതും ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് കറിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ നേരത്തെ കടല വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടണേ, ഒട്ടും കല്ലിച്ച് കിടക്കരുത്. ഇപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളക്കടലയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ, അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേയില കിഴി കെട്ടിയിട്ടത് അങ്ങ് എടുത്ത് മാറ്റാം. പിന്നെ ഈ കടല വേവിച്ച വെള്ളം കളയരുത്, അത് നമ്മൾ ഗ്രേവിയിൽ ചേർക്കുന്നുണ്ട്. തേയില ചേർക്കുന്നത് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടിയുണ്ട്. അപ്പോൾ ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഓരോന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചൊവ നന്നായിട്ട് മാറുന്നതുവരെ വഴറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ദേ ഇതുപോലെ ഒന്ന് വാടി പച്ചപ്പ് മാറിക്കഴിയുമ്പം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് അതും കുറച്ച് നേരം ഒന്ന് വഴറ്റി തക്കാളിയുടെയും പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ വഴറ്റി വെച്ച കൂട്ട് ഞാനൊരു മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് തണുത്തിട്ടുണ്ട്. ഇതിനകത്തിനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് ലൂസ് ആവരുത്, നല്ലൊരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അരയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഒരു പാനിൽ ഒരല്പം എണ്ണ, ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു ഒന്നൊന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ അധികം ചൂടാവുന്നതിന് മുന്നേ തന്നെ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് പെട്ടെന്ന് തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികൾ ഒരുപാട് അങ്ങനെ മൂക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പച്ച ചൊവയൊന്ന് മാറിയാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ടാണ് എണ്ണയിലിട്ടിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുക. എണ്ണ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. സാധാരണ ഈ ഇതുപോലെ കറി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ ചേർക്കും, പക്ഷെ നമ്മൾ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത്.
നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കടല വേവിച്ചിട്ട് കുറച്ച് വെള്ളം ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഫുൾ ഇതിനകത്ത് ഒഴിക്കണമെന്നില്ല, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ലൂസായി പോകും. ഇത് നല്ല തിക്കായിട്ട് വരേണ്ട ഒരു കറിയാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്, ഇത്രയും മതി. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ലൂസല്ലേ എന്ന് വിചാരിക്കേണ്ട, കുറച്ച് സമയം ഈ ഗ്രേവിയും ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് തിളച്ച് വറ്റി വരണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോഴേ കടലയിലോട്ട് നല്ലോണം ആ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പം റെഡിയായി വരും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി രണ്ട് സാധനങ്ങളും കൂടി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുണ്ട്. കുറച്ച് നാരങ്ങാ നീര്, ജസ്റ്റ് ഒരു ടീസ്പൂൺ നാരങ്ങാ നീര്, ചെറിയൊരു പുളിക്കായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഇതിനകത്ത് കറിവേപ്പില ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ, മല്ലിയില തന്നെ വേണം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നല്ലോണം തിളപ്പിച്ച് നല്ല വറ്റി വരണം, നല്ല കുറുകി വരണം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കറി ഏകദേശം റെഡിയായിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ വറ്റി വരണം. ഇപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടോ, നല്ല ഡാർക്ക്, നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ. ക്യാമറയെ കാണുന്നേക്കാളും നല്ല ഒരു ബ്രൗൺ കളറാണ്. ഇത് ഇത്രയും കുറുകി തന്നെ വരണം കേട്ടോ, എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് ഒരുപാട് ഇങ്ങനെ ഗ്രേവിയുള്ള കറിയല്ല, പറഞ്ഞ പോലെ ബട്ടൂരയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ ഈ ഒരു രീതിയിൽ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇതിനകത്ത് നമുക്കൊന്ന് താളിച്ചും കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ പാനിൽ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ പിടി സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവോളയും വെളുത്തുള്ളിയും നെയ്യിൽ ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുന്നത് ഈ കറിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേസ്റ്റാണ്. ഇത് ഒഴിവാക്കരുത്. ആദ്യം നമ്മൾ കടല വേവിച്ചപ്പോൾ ചേർത്ത തേയിലയും അവസാനം നമ്മൾ ഈ വഴറ്റി ചേർക്കുന്നില്ലേ, അതുമാണ് മെയിനായിട്ട് കറിയുടെ ഫ്ലേവേഴ്സ്. അപ്പം അതൊരിക്കലും ഒഴിവാക്കല്ലേ. അപ്പോൾ സവോളയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ 2 പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് നടുകെ കീറി എടുത്തിരിക്കുന്നതാണ് കേട്ടോ 2 എണ്ണം. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. റെഡിയായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച കടലക്കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കടലക്കറി റെഡി. ബട്ടൂരയുടെ കൂടെ ഈ ചോലെ മസാല അല്ലെങ്കിൽ കടലക്കറി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഇല്ലാത്തവർ, കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ നാടൻ കടലക്കറി എന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണേ. തീർച്ചയായിട്ടും ഇഷ്ടമാവും. ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ബട്ടൂരയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.